എന്റെ ജീവിതത്തിന്റെ പകുതി കാലം തീർന്നു പോയി. നല്ല പെടക്കണം ബീഫ് എടുത്തു, ഒരു തവണ മുഴിച്ചു ചൊല്ലി, ഇനി രണ്ടു തവണയും കൂടെ മുഴിച്ചു ചൊല്ലാനുണ്ട് എനിക്ക് ആകെ നിങ്ങളല്ലേ ഉള്ളു. പക്ഷെ ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ നടക്കൂലേ. പ്രിയപ്പെട്ടവരെ, സമനയത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് ഒരു സ്പെഷ്യൽ അസ്ലാമു അലൈക്കും എന്നാണ്. ട്രഡീഷണൽ മുസ്ലിം വിഭവമാണ് ഓട്ടട. അപ്പം എനിക്ക് സത്യത്തിൽ ഈ ഇങ്ങനൊരു ഓട്ടട എന്താ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ആനിയമ്മയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു ഓട്ടട ഉണ്ടാക്കുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ വന്നിട്ട് യൂട്യൂബിൽ ആസ് യൂഷ്വൽ കുറേ റെസിപ്പീസ് നോക്കി. കുറേ പേര് അരിപ്പൊടി, പച്ച അരിപ്പൊടിയിൽ ചൂടുവെള്ളം ഇട്ട് കഷ്ടപ്പെട്ട് കുഴച്ച് കുഴച്ചുണ്ടാക്കുന്നു. കുറേ പേര് മാവ് അരച്ചിട്ട് തിളച്ച വെള്ളം കൊണ്ട് കുഴച്ച് കട്ടയൊക്കെ മാറി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഒട്ടും എളുപ്പമായിട്ട് തോന്നിയില്ല. നമ്മുടെ കോഴിക്കോടുള്ളൊരു തൗഫി ഉണ്ട്, ഓർമ്മയുണ്ടോ? നമ്മുടെ കോഴിക്കോട് വ്ളോഗിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. തൗഫീനെ വിളിച്ച് ചോദിച്ചപ്പോൾ തൗഫി ഒന്നാം തരം ട്രഡീഷണൽ മുസ്ലിം രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. തട്ടത്തിൻ മറിയത്തെ എന്നാ കൊച്ച്, എന്താ സംഭവം എന്നറിയോ? നമ്മുടെ ഫിഷ് പൊള്ളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഷോർട്സ് ഇട്ടിപ്പോൾ ഏകദേശം 200,000 പേരോളം കണ്ടു, എന്നെ സപ്പോർട്ട് ചെയ്തു, ഒത്തിരി നന്ദി. പക്ഷെ ആ 200,000 പേരിൽ ഒരു 20 കമൻറ്റ് വന്നു. കുറേ പേര് എന്നെ ചീത്ത വിളിച്ചു, കുറേ പേര് മര്യാദയോടു കൂടി പറഞ്ഞു മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ നിപ്പ് നടക്കൂലേ ചേച്ചി, നിങ്ങൾ വാക്കൗട്ട് അടിക്കുന്നത് നടക്കുമോ? എനിക്ക് ആകെ നിങ്ങളല്ലേ ഉള്ള സപ്പോർട്ട്. സോ ഞാൻ എന്ത് ചെയ്തു, കുക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കട്ട ചങ്കുകൾ അല്ലേ, ഓക്കെ, അപ്പം ഇനി മുതൽ നമ്മുടെ കുക്കിംഗ് വീഡിയോസിൽ നമ്മുടെ കൂട്ടായി പല രീതിയിൽ നമ്മളെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ തുടങ്ങുകയല്ലേ. 2 ഗ്ലാസ് അരി കറക്റ്റ് ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു, പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചു, നന്നായി കഴുകിയെടുത്തു. 2 ഗ്ലാസ് അരി, 1 ഇനി നമുക്ക് തേങ്ങ ഇടാം. 1 ഗ്ലാസ് അരിക്ക് 1 മുറി തേങ്ങ, അപ്പോൾ ഇത് ഒരു ഫുൾ തേങ്ങയുണ്ട്, 2 മുറി. അരിയുടെ അത്രയും അരയുണ്ട് കേട്ടോ, അപ്പോൾ ഒരുമിച്ച് അരയ്ക്കേണ്ട കാര്യമില്ല, 2 അരച്ചാൽ മതി. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ മറവി, ചോറ് മറന്നുപോയി. ഇനി അത് വീണ്ടും അരച്ചിട്ടുണ്ടെങ്കിലേ അര കൂടിപ്പോവും. അപ്പം 1 കപ്പിന് ഏകദേശം 1 ടേബിൾ സ്പൂണാണ്, അപ്പോൾ നമ്മൾ 2 കപ്പാണല്ലോ എടുത്തത്, 2 ടേബിൾ സ്പൂൺ ചോറ് ഒന്ന് അരച്ച് ചേർക്കുകയാണ്. പാകമാണ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇത് തന്നെ എടുത്തിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. ഓക്കെ, ഇങ്ങനെയുള്ള മറവികൾ നിങ്ങൾ വരുത്തരുത് കേട്ടോ, എനിക്ക് വരുത്താം. എന്താണെന്നറിയോ, എനിക്ക് കളിയില്ലല്ലോ, എനിക്ക് കളിയുണ്ടല്ലോ. അപ്പോൾ ഇതേ മാവ് തന്നെ ഞാൻ 1 സ്പൂണല്ലേ പോട്ടെ അഡ്ജസ്റ്റ് ചെയ്യാം, വെച്ച് അരയ്ക്കുവാണേ. ചോറായതുകൊണ്ട് പിന്നെ വലിയ അരയൊന്നും വേണ്ടല്ലോ. അപ്പം ഇനി ഒന്നും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇപ്പം സെറ്റ്, നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ മതി കേട്ടാ. ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒട്ടും ഓട്ടകൾ വന്നില്ല, അപ്പോൾ ഞാൻ വിചാരിച്ച ചോറ് 2 അരച്ചിട്ടാണത്.
എല്ലാ സാധനവും ബാക്കി ഉണ്ടായിരുന്നു, അരിയും തേങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒരുമിച്ച് അരച്ചിട്ട് അടുപ്പ് പിന്നെ കെട്ടുപോയി, ഞാൻ സ്റ്റൗവില് ചുട്ടു. അപ്പം കുറച്ചും കൂടെ ഒക്കെ മെച്ചമായിട്ട് വന്നു. എന്താണെങ്കിലും ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല. സ്ഥിരമായി ഉണ്ടാക്കി ഫുൾ ഓട്ടയുള്ള ഓട്ടടയായിട്ട് ഒരു ഷോർട്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാനിത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് എടുക്കുന്നു. ഒരിക്കലും അല്ല കേട്ടോ. ഇതാണ് വെല്ലുവിളികളെ എന്നൊക്കെ പാടാൻ തോന്നില്ല. ഇതാ കുറച്ച് കരിഞ്ഞു പോയി ഉണ്ടാവും. ആദ്യം ഒരെണ്ണം ചുട്ടപ്പോൾ ഒട്ടും എനിക്ക് കിട്ടിയില്ല. ആകെ കാക്കരി പക്ഷെ വെന്തു, ആകെ കാക്കരി കൂക്കറിന്നായി. എന്നിട്ടൊരു മൂന്നെണ്ണത്തിൻ്റെ ശ്രമത്തിനൊഴിവിൽ ഒടുവിലാണ് എനിക്ക് സംഭവം കിട്ടിയത്. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ. പക്ഷെ പലരും ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ നിറച്ച് ഫോൾസ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വര അപ്പം കൊണ്ടിനി അകത്താക്കിയിട്ടുണ്ട്. പത്തിരിയുടെ കടുത്ത ആരാധികയാണ് ഞാൻ. പക്ഷെ പത്തിരീനെ പോലും കടത്തി വെട്ടുന്ന ഒരു ടേസ്റ്റാണ്. വാരി വെള്ളം വരുന്നു. അപ്പം ഈ ഭംഗിയുള്ള ഞാൻ എടുക്കുന്നില്ല. ഞാൻ ആദ്യം ഇത് തിന്ന് കാണിക്കാം. അപ്പം എന്നോടേ പലരും പറഞ്ഞു കുട്ടികൾക്കിത് ഏറ്റവും ഇഷ്ടം തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞു. നല്ല കട്ടി തേങ്ങാപ്പാലാണേ. നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യണ്ടേ. നമ്മുടെ കുഞ്ഞുമക്കളെ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. ഇത്ര മതി അല്ലേ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, സൂപ്പർ സോഫ്റ്റ് ആണ്. സോഫ്റ്റ്നെസ്സിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി കാലം തീർന്നു പോയി. ഇനി ഇങ്ങനത്തെ എന്തൊക്കെ ഡിഷസ് ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു രക്ഷയില്ലേ. നല്ല നൈസ് പത്തിരി തേങ്ങാപ്പാലിൽ തിന്നുന്നുണ്ട്. ഇത് അതിനെ കടത്തി വെട്ടു കേട്ടോ. കണ്ണൂർന്ന് നിങ്ങൾ കാണുമെന്ന് പേടിയാണ്. ഒരു നല്ല അപ്പം എടുത്തു, നല്ല പെടക്കണം ബീഫ് എടുത്തു, ചാറിങ്ങനെ തിക്കി എടുത്തു. നമ്മളോടാ കളി. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഈ കറിയുടെ കഷ്ണം തിന്നാൻ ഇഷ്ടമില്ല, സാമ്പാറിൻ്റെ ഒക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇതേപോലെ എം തവിയും കൊണ്ട് കഷ്ണം കുടച്ച് ചാറ് മാത്രം എടുക്കും. എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ. ബീഫും ചാറും കൂടെ കൂട്ടി ആ ഇതിൻ്റെ ഇങ്ങനൊന്നും പറയുന്ന ബീഫ് കറി ബാച്ചിലെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറും ബീഫും വെള്ളയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് പോയിട്ടൊരു വ്ളോഗ് ചെയ്തില്ലേ, ചക്കപ്പുഴുക്ക് ഒരു വർഷം പഴക്കമുള്ള ചക്കപ്പുഴുക്കും രീതി, അതിന് സെയിം ബീഫാണ്. ഏറ്റവും എളുപ്പമാണ്, ഒരു വഴക്കിന് ഒന്നും വേണ്ടാത്ത ബീഫാണ്, ഒന്നും ഇല്ല. പക്ഷെ ഇത് ഇങ്ങനെയുള്ള കറികൾ എന്തിനു കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, നമ്മുടെ സ്വന്തം ഓട്ടടയുടെ കൂടെ. അപ്പോൾ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തിരീനെ ഉപേക്ഷിച്ചു എന്ന് പറയാം. ഒരു തവണ മുഴിച്ചൊള്ളി, ഇനി രണ്ട് തവണയും കൂടെ മുഴിച്ചൊല്ലാനുണ്ട്. പത്തിരിക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, നൈസായിട്ട് ചൂടാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു പണിയില്ല. ഈ ഹോള് വന്നില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പോ ഞാൻ ഇതിന് കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കുലങ്കഷമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും എളുപ്പമുള്ള രീതി അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കലും കൈ മുടലും ചൂടുവെള്ളം ഉണ്ടാക്കലും കട്ട പിടിക്കലും ഒക്കെ ഭയങ്കര മെനക്കേടാണ്. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കിയിട്ടും സെറ്റായിട്ടുണ്ട്. മാവ് വേഗില്ല എന്നാണ് പറഞ്ഞത്. മാവ് വെന്തു, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് ഒന്നുമില്ലാതെ വെറുതെ ഒരു ഓട്ടട ഞാൻ തിന്ന് കാണിക്കാം. വെറുതെ തിന്നാലും സൂപ്പറാണ്. പറ്റാവുന്നവരൊക്കെ ഉറപ്പായിട്ട് ഇത് പരീക്ഷിക്കണം. വേറൊരു കാര്യം മറക്കാതെ പറയുകയാണെ, എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി ഉണ്ടാക്കുന്ന വിധം എല്ലാ കാര്യങ്ങളും രണ്ട് മൂന്ന് മണിക്കൂർ കുത്തിയിരുന്ന് ഞാൻ എഴുതാറുണ്ട്. എത്ര പേരത് കാണാറുണ്ടെന്ന് എനിക്കറിയില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് വീണ്ടും റെസിപ്പി എവിടെയും. കൃത്യമായിട്ട് അവിടെയുണ്ട്. പിന്നെ നല്ല നല്ല വീഡിയോസിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസും ഞാൻ വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ
അപ്പൊ അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരിട്ട് നമ്മുടെ 25, 28, 30 ഒക്കെ ആയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള നന്ദി, സ്നേഹം. 2 വർഷത്തെ കഷ്ടപ്പെട്ട എൻ്റെ അവസാനം ഇപ്പോഴാണ് നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ കാണുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഈ സ്നേഹം, എൻ്റെ ഈ ആത്മാർത്ഥത, നിങ്ങളോടുള്ള ഈ കമ്മിറ്റ്മെൻ്റ് എപ്പോഴും ഉണ്ടാവും. നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. അതുവരെ ആനിയമ്മയുടെ ഒട്ടടയും അന്നമ്മയുടെ ബീഫും.